ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നല്ല, ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ടൂർ പോവുകയാണ്. അപ്പോൾ അതിന് പോകുന്ന കാഴ്ചകളെല്ലാതും ഒരു വ്ളോഗ് പോലെ എടുത്തിട്ടുണ്ട്, പറ്റാവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് വയനാട്ടിലാണ് കേട്ടോ, അവിടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തൊട്ടുള്ള കാഴ്ചകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം ക്ലിയർ ഉണ്ടാവും, ശരിയാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്തായാലും നമുക്ക് കാഴ്ചകൾ കാണാം. ഞങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടാലോ. കാലത്ത് ഞങ്ങളൊരു 8:30 കയറി ഇറങ്ങി. ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് ഗുരുവായൂർക്ക്. ഗുരുവായൂരിന്ന് പിന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കോഴിക്കോട് ബസ്സിൽ കയറാനുള്ള പ്ലാനിംഗ് ആണ്. അപ്പം ഞങ്ങൾ ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടിന്ന് വന്നില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. കോഴിക്കോട് ബസ് അവിടെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ കിട്ടി. സീറ്റ് ഉണ്ടായിരുന്നു, വലിയ സീറ്റാണ് കിട്ടിയത്. പക്ഷേ സീറ്റിൽ പിള്ളേരെ വെച്ചിരിക്കണമെങ്കിൽ 3 ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ രണ്ടാളെയും 2 മടിയിലായിട്ട് ഇരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ബസ്സിൽ കയറിയിട്ടുണ്ട്. അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, ബസ് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പുറപ്പെട്ടു. ഇപ്പം ഞങ്ങൾ പൊന്നാനി പാലം ആണത് കേട്ടോ. അപ്പം ഞാനും നല്ല ഉറക്കന്നെ ആടുന്നു. പിള്ളേരോ വേട്ടൻ പാലെത്തിയപ്പോൾ ഒന്ന് വിളിച്ചതാ, വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ അതാ കുഞ്ഞാറ്റൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്, കുഞ്ഞൻ ഏട്ടൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ വേറെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ നല്ല എന്താ പറയുക വിസ്താരത്തിൽ തന്നെ ഇരുന്നിട്ടൊക്കെയാണ് പോയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ വന്നു തിക്കുന്ന തിരക്കായി. നമ്മളിത് അവിടെ പൊന്നാനി ഡിപ്പോയിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് ഇതുപോലെ അവിടുന്നാണ് കുറേശ്ശെ കുറേശ്ശെ തിരക്ക് വന്നു തുടങ്ങിയത്, സീറ്റിലിരിക്കാനും കാര്യങ്ങളൊക്കെ. ഇത് അത് കഴിഞ്ഞിട്ടും ഇതുപോലൊരു പാലം കണ്ടപ്പോൾ അപ്പോഴും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ എത്തിയപ്പോൾ എന്നെ വിളിച്ചുണർത്തിയതാണ്. നമ്മളതൊക്കെ കഴിഞ്ഞ് വന്നു, ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഞങ്ങളെത്തുമ്പോൾ 12:00 ആയി, അത്ര സമയമൊന്നും വേണ്ട. പക്ഷേ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ ബ്ലോക്കിൽ പെട്ട് കിടന്നു. അതുകൊണ്ട് തന്നെ നേരം വൈകി കോഴിക്കോട് എത്താനായിട്ട്. ബസ്സുകൾ ഒരുപാടുണ്ട്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നല്ല വൃത്തിയും എടുപ്പുള്ള ബസ് സ്റ്റാൻഡ് എനിക്ക് ഇഷ്ടമായി. അവിടെ വലിയ ബിൽഡിങ്ങൊക്കെയാണ്, ഫസ്റ്റാ കണ്ടതാണ് കേട്ടോ ബിൽഡിങ് അതിൻ്റെ. അപ്പോൾ അവിടെ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ബസ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെല്ലുമ്പോൾ. അപ്പോൾ എന്തായാലും പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഒരു 3-3.5 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ, അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ റോട്ടിൽ കൂടെ ബലൂൺ പോകണം കണ്ടിട്ട്. എന്തൊരു വലിയ ബലൂണാ, കുഞ്ഞത് കണ്ടിട്ട് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ സമ്മതിച്ചില്ല, വെറുതെ എന്തിനാ, ഒറ്റ കുത്തു കുത്തി അത് പൊട്ടും. അപ്പോൾ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്, ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. 2 എണ്ണം ഞങ്ങൾ 4 ആളും കൂടി കഴിച്ചു. പിന്നെ കുഞ്ഞാറ്റ അധികം കഴിച്ചില്ല, അവൾക്ക് ഛർദ്ദിക്കുന്നതുകൊണ്ട് അധികം കഴിച്ചില്ല. അതാണ് ഞാൻ ആ പറഞ്ഞ ബിൽഡിങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ എന്തോ സംഭവമാണത്. അതെന്തോ ബോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി, ഇനി ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ പോവുകയാണ്. റോട്ടിലൊക്കെ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായി. ഇവിടെ നോക്കുമ്പോഴും ബ്ലോക്കായിരുന്നു, അത്രയധികം തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിയപ്പോൾ ബസ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റ് ലേറ്റാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ബാത്റൂമിലൊക്കെ പോയി. ഇനി കുറച്ച് നേരം വണ്ടിയിൽ ഇരിക്കണമല്ലോ, അപ്പോൾ ബാത്റൂമിലൊക്കെ പോയിട്ടാണ് പിന്നെ കയറിയത്. TT ബസ്സാണ് കിട്ടിയത്, ടൗൺ ടു ടൗൺ ആണ് കിട്ടിയത്. പെട്ടെന്ന് എത്തൂല വെച്ചിട്ട് വന്നിട്ടും ബ്ലോക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതാ ബസ്സിൽ കയറി കണ്ടാൽ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. പിള്ളേർ രണ്ടാളും നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം അങ്ങനെ നിന്ന് പോട്ടെ എന്ന് കരുതി. എന്നുവെച്ചാൽ കുഞ്ഞാറ്റ നല്ല ഛർദ്ദിയായിരുന്നു. ഞങ്ങൾ 3 പേരും ഗുളിക കഴിച്ചായിരുന്നു, പക്ഷേ എന്നിട്ടും കുഞ്ഞാറ്റ ഛർദ്ദിച്ചു. നല്ല ഛർദ്ദി എന്ന് പറഞ്ഞാൽ നല്ല ഛർദ്ദി തന്നെയായിരുന്നു. അവിടെ കവറ് പിന്നെ ഒരു ലോഡ് ഞാൻ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു, മേത്തൊന്നും പോയില്ല. അപ്പം ഞങ്ങൾ ചുരമൊക്കെ കയറി സ്റ്റാർട്ട് ചെയ്തു. നമ്മളിങ്ങോട്ട് കയറി തുടങ്ങുമ്പോൾ നല്ല ചുരം, അവിടെ നിന്ന് കയറി തുടങ്ങുമ്പോൾ നല്ല തണുവുണ്ടായിരുന്നു കേട്ടോ. അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല മഞ്ഞ് മൂടി നിൽക്കുകയായിരുന്നു. ഇതാണ് അവിടുത്തെ മെയിൻ വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ നല്ല കാഴ്ചകൾ കാണാം. അപ്പോൾ കുറേ പേര് സൈഡിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ടുള്ള കാഴ്ചകൾ കാണുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിലായതുകൊണ്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ. ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി വിളിച്ച് തന്നെ വരണം. അപ്പോഴേ ഇങ്ങനെ നല്ല കാണുമ്പോൾ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ.
കുറേ റബ്ബൻ തോട്ടങ്ങളും അതുപോലെ തേയിലത്തോട്ടങ്ങൾ, കാപ്പി, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നത്. കൈതച്ചക്കയുടെ തോട്ടമാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അതൊക്കെ തന്നെയും കൂടുതൽ കാണാം. കുറേ മരങ്ങളുണ്ട്, വാഴത്തോട്ടം, തെങ്ങുംതോപ്പ് കുറവാണ്, തെങ്ങുംതോപ്പില്ല, കവുങ്ങിൻ്റെ തോപ്പൊക്കെ ഇഷ്ടംപോലെ കണ്ടു. ഞങ്ങളിപ്പോൾ വെണ്ണിയോട് എത്തിയിട്ടുണ്ട് കേട്ടോ. വെണ്ണിയോട് ഇറങ്ങി, ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെത്തുമ്പോൾ ഒരു 3:30 സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറി. അവിടെ അടുത്ത ചേട്ടന് പരിചയമുള്ള കട തന്നെയായിരുന്നു. അപ്പോൾ അവിടെ കയറി, ഇവർ ഛർദ്ദിച്ച കാരണം കൊണ്ട് എന്താ പറയുക, മാജൂസ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തില്ല, 7-Up വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവർ ചായ കുടിച്ചില്ല, ഞങ്ങൾ മാത്രമേ ചായ കുടിച്ചുള്ളൂ, വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുടിച്ചില്ല. ഞങ്ങളിനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ബസ്സുണ്ട്, പക്ഷെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു. ബസ്സിനിപ്പോൾ എപ്പോഴൊക്കെയാണ് ഉള്ളതെന്നൊന്നും അറിയില്ലല്ലോ. ആ കാണുന്നത് ഇഷ്ടികക്കളാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, ഇഷ്ടിക ഒരു തരി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കവുങ്ങുംതോട്ടം, കവുങ്ങുംതോട്ടമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നിറയെ കാണുന്നുണ്ട്. ഇപ്പോഴും അവിടെ ആൾക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആദിവാസി ഇതിൽ പെട്ട ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്, പണിയരുന്ന് അങ്ങനെ എന്തോ പറയാം അവരനെ. അവരൊക്കെ കുറേ സ്ഥലത്ത് ഇതുപോലെ കൃഷി ചെയ്യുന്നത് കണ്ടു. അവരുടെ ആവില്ല, അവർ പണിക്കാരായിരിക്കും അവിടെ. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ കുറേ കണ്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ഥലം എത്തിയിട്ടുണ്ട്. കുറച്ച് നടക്കാനുണ്ടോ, വളരെ കുറച്ച് തന്നെ ഉള്ളൂ നടക്കാനായിട്ട്. പക്ഷേ ബാഗായിട്ട് തൂക്കി നടക്കുമ്പോൾ കുറച്ച് കാലം തോന്നും, അത്രയുള്ള. കുറേ നേരം ഞാൻ ബാഗിടും, കുറേ നേരം ഏട്ടൻ ബാഗിടും. പിന്നെ ഇങ്ങനെയുള്ള വഴി എത്തുമ്പോഴേ കുഞ്ഞ് നടക്കുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ അവനെ എടുക്കുകയായിരുന്നു. പിന്നെ ഉറക്ക ക്ഷീണവും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തെത്തി. അമ്മയുടെ വീടിൻ്റെ സൈഡിലുള്ള പാടാണിത്. അവിടെ അറ്റത്തൊരു വീട് കണ്ടു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ വെള്ളം കയറിയാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, ആ ഭാഗമൊക്കെ മുങ്ങുന്നാണ് പറഞ്ഞുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ വെള്ളപ്പൊക്കത്തിൽ അമ്മയുടെ വീടൊക്കെ ഫുള്ള് അലമാരയുടെ ഐറ്റിൽ വരെ വെള്ളം നിന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് അവരുടെ പിള്ളേരാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പണിയന്മാരെന്നൊക്കെ പറഞ്ഞില്ലേ, അവരെ അവിടുത്തെ കുട്ടികളാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നേരം വെളുത്തുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. നല്ല അടിപൊളി മഞ്ഞായിരുന്നു, കയ്യിലേക്ക് ഇങ്ങനെ വീഴുന്നത് നമുക്കറിയാം, അത്രയധികം മഞ്ഞായിരുന്നു. ഇത് സമയം പറയുകയാണെങ്കിൽ ഒരു 8:30-9 ആയിട്ടുണ്ടാവും. അപ്പോഴും മഞ്ഞ് തന്നെയാണ് അവിടെ. നല്ല രസമാണ്, പിള്ളേരൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മഞ്ഞ് നമ്മൾക്ക് പരിചയമില്ലാത്തതല്ലേ, പിള്ളേർക്ക് പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കാലത്തെ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. വലിയ റിസോർട്ടും കാര്യങ്ങളൊന്നും വേണ്ട, അല്ലാതെ തന്നെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ കാണിക്കുന്നുള്ളൂ. കാരണം ഏട്ടൻ്റെ ഫോണിൽ കുറേ വീഡിയോ, എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട്, ഏട്ടൻ്റെ ഫോണിൽ കുറേ വീഡിയോ, എൻ്റെ ഫോണിൽ കുറേ വീഡിയോ, അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല. അപ്പോൾ കുറേ പോരായ്മകളുണ്ടെന്ന് അറിയാം, ചില വീഡിയോസൊന്നും ക്ലിയർ ഇല്ലയെന്നറിയാം. അപ്പോൾ നമ്മുടെ പരിമിതിക്കുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. നമ്മളിൽ അത്ര അങ്ങനെ ഉണ്ട് സാങ്കേതിക വിദ്യയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് പോയ വിശേഷങ്ങൾ. അവിടെ എത്തിയുള്ള കാലത്ത് ഉള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ലുക്കാണ് ഞാൻ അവസാനമായിട്ട് കാണിച്ചത്. അവിടെ ഞാൻ അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്ത് തന്നെ ആയാലും നിങ്ങൾ അറിയിക്കാനായിട്ട് മടിക്കരുത്, അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഇനി പിറ്റേ ദിവസത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്തൊരു 2 ഞാനിടാം. അപ്പോൾ എല്ലാവരും അത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, പിന്നെന്താണ് അത്രയേ ഉള്ളൂ പറയാനായിട്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.